ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലെ ഒരു സേഫ്റ്റി സെക്യൂരിറ്റി സെറ്റിംഗ്സിനെ കുറിച്ചാണ്, അതും നമ്മുടെ ഗൂഗിളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം സെറ്റിംഗ്സുകൾ നമുക്ക് കമ്പനി തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ തന്നിരിക്കുന്ന ഇത്തരം സേഫ്റ്റി സെറ്റിംഗ്സുകൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ വിലപ്പെട്ട ഇൻഫർമേഷൻസുകൾ, ഡേറ്റാസുകൾ, അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട്സുകൾ, അക്കൗണ്ട് ഇൻഫർമേഷൻസുകൾ, ഇവയെല്ലാം നമ്മുടെ മൊബൈലിൽ മിക്കവാറും ഒക്കെ സേവ് ആയിരിക്കും. ഇത്തരം സേവ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസുകളും അക്കൗണ്ടുകളുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷൻ വഴിയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന പല സൈറ്റുകൾ വഴി നമുക്ക് ലീക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത്തരം ഇൻഫർമേഷനുകൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻഫർമേഷനുകളും മറ്റുമൊക്കെ ലീക്കായി പോകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് സെറ്റിംഗ്സ് ഫീച്ചേഴ്സുകൾ ഗൂഗിളും തന്നിട്ടുണ്ട്, നമ്മുടെ മൊബൈലും തന്നിട്ടുണ്ട്. എന്നാൽ ഇത് പലരും അറിയാതെ പോകുന്നു, ചിലവർക്ക് അറിയാമെങ്കിലും ചിലർ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു സെറ്റിംഗ്സിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് ഈ ഒരു വീഡിയോ വളരെയേറെ പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ആ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം എന്ന് പറയുന്നത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ അഡ്വാൻസ് സെറ്റിംഗ്സിലായിരിക്കും ഈ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുക. നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഏറ്റവും താഴെയായിട്ട് സ്മാർട്ട് ലോക്ക് ഫോർ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. സ്മാർട്ട് ലോക്ക് ഫോർ പാസ്വേഡ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ വെബ്സൈറ്റുകളും നമ്മുടെ മൊബൈൽ വഴി ഉപയോഗിക്കാറുണ്ട്. ഇത്തരം ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും നമ്മുടെ ഗൂഗിൾ ഐ ഡി നമ്മൾ ലോഗിൻ ചെയ്യാറുണ്ട്. നമ്മുടെ പാസ്വേഡൊക്കെ കൊടുത്ത് നമ്മൾ ഗൂഗിൾ ഐ ഡി ലോഗിൻ ചെയ്യാറുണ്ട് ഇത്തരം ആപ്ലിക്കേഷൻ വെബ്സൈറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ ഇത്തരം വെബ്സൈറ്റുകൾ ആപ്ലിക്കേഷനുകൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഗൂഗിൾ ഐ ഡിയും പാസ്വേഡുമൊക്കെ സേവ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ അത്തരം വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആവുന്നതിന് വേണ്ടിയാണ് അവർ അത് സേവ് ചെയ്ത് വയ്ക്കുന്നത്. എന്നാൽ ചില ആപ്ലിക്കേഷനുകളും ചില വെബ്സൈറ്റുകളും ഇത്തരം ഐ ഡികൾ ദുരുപയോഗം ചെയ്യാറുമുണ്ട്. നമ്മുടെ പാസ്വേഡൊക്കെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യാറുണ്ട്. ഇങ്ങനെ ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് സ്മാർട്ട് ലോക്ക് ഫോർ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഗൂഗിൾ സെറ്റിംഗ്സിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്, അതായത് ഗൂഗിൾ നമുക്ക് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ ഉപയോഗിക്കണം. കാരണം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റഡ് അതായത് നമുക്ക് വിശ്വസനീയമല്ലാത്ത വെബ്സൈറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ആപ്ലിക്കേഷനുകളിൽ നിന്നും സേവ് ചെയ്തിരിക്കുന്ന പാസ്വേഡുകൾ നമുക്ക് റേസ് ചെയ്യാൻ സാധിക്കും, അതായത് മായ്ക്കുവാൻ സാധിക്കും, അവർക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്മാർട്ട് ലോക്ക് ഫോർ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഓട്ടോ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിലും ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ഇൻ ആവേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷനിലും നിങ്ങളുടെ അക്കൗണ്ട് സേവ് ചെയ്യേണ്ട, അതായത് നിങ്ങൾ ഐ ഡിയും പാസ്വേഡ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിസേബിൾ ചെയ്തിടാം, അതായത് ഓട്ടോ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിടാം. എന്നാൽ പല സന്ദർഭങ്ങളിൽ നമുക്ക് എല്ലാ വെബ്സൈറ്റുകളിലും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ആപ്ലിക്കേഷനുകളിലും പോയിട്ട് സൈൻ ഇൻ ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഐ ഡി കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് വിശ്വസനീയമായ ആപ്ലിക്കേഷനുകൾക്ക് മാത്രം അങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനായിട്ട് നിങ്ങൾ ഓട്ടോ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കലി സൈൻ ഇൻ ടു ആപ്ലിക്കേഷൻ ആൻഡ് വെബ്സൈറ്റ് കണക്റ്റഡ് ടു യുവർ അക്കൗണ്ട്. നമ്മുടെ ഏതൊരു ആപ്ലിക്കേഷനിലും നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള ഏതൊരു ആപ്ലിക്കേഷനിലും ആയിരുന്നാലും ശരി, വെബ്സൈറ്റ് ആയിരുന്നാലും ശരി, ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ഇൻ ആവും. എന്നാൽ നിങ്ങൾക്ക് ട്രസ്റ്റഡ് അല്ലാത്ത വിശ്വസനീയമല്ലാത്ത ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ മൊബൈലിലുണ്ട് എങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ഇൻ ആവാതിരിക്കും വേണ്ടി, അതായത് നിങ്ങളുടെ പാസ്വേഡുകളും ഐ ഡിയും സേവ് ചെയ്ത് വയ്ക്കാതിരിക്കുന്നതിന് വേണ്ടി, അത്തരം ആപ്ലിക്കേഷനുകളും സേവ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ താഴെയായിട്ട് നെവർ സേവ് എന്നൊരു ഓപ്ഷന് താഴെയായിട്ട് പ്ലസ് ആഡ് ആപ്ലിക്കേഷൻ നോട്ട് ടു ബി സേവ്ഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ കാണുവാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട, നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡും സേവ് ചെയ്യേണ്ട എന്നുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് എൻ്റെ പേ ടി എമ്മിൽ അത് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ പേ ടി എം അക്കൗണ്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേ ടി എം അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഇപ്പോൾ യു സി ബ്രൗസറിൽ എൻ്റെ ഐ ഡിയും പാസ്വേഡും ഒന്ന് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് യു സി ബ്രൗസർ സെലക്ട് ചെയ്യുന്നു. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വിശ്വസനീയമല്ലാത്ത ആപ്ലിക്കേഷനുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത്തരം ആപ്ലിക്കേഷനിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടുകൾ ഒന്നും തന്നെ സേവ് ചെയ്യപ്പെടുകയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.